ഇരുപത്തിയാറ് ആഴ്ചയായ ഗർഭമലസിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. യുവതിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് തീരുമാനമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകുന്നു. അരവിന്ദ്, എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കോടതി ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? ദിവ്യ, 26 ആഴ്ച വളർച്ച എത്തിയ ഗർഭം അലസിപ്പിക്കണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിവാഹിതയായ യുവതി സുപ്രീംകോടതിയിലെത്തിയത്. കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ എയിംസ് മെഡിക്കൽ ബോർഡിനോട് യുവതിയെ പരിശോധിച്ച ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്ന് സുപ്രീംകോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് യുവതിക്കും കുട്ടിക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി 3-അംഗ ബെഞ്ച് ഈ യുവതിയുടെ ആവശ്യം തള്ളിയത്. പ്രധാനമായും ഈ യുവതി വിവാഹിതയും അതുപോലെ തന്നെ 2 കുട്ടികളുടെ മാതാവുമാണ്. അതുകൊണ്ട് തന്നെ 3-ാമത്തെ കുട്ടി ഇപ്പോൾ ഗർഭിണിയായപ്പോൾ അവർക്ക് ഇതിനെ സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവതി സുപ്രീംകോടതിയിൽ എത്തിയത്. നേരത്തെ ഈ സുപ്രീംകോടതി ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അനുമതി നൽകിയിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ തവണ സുപ്രീംകോടതി 2-അംഗ ബെഞ്ചിൽ ഈ വാദം കേട്ടിരുന്നെങ്കിലും പിന്നെ വിധി ഉണ്ടായതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിന്റെ മുന്നിലേക്ക് ഈ ഹർജികൾ വരുന്നത്. എന്തായാലും 3-അംഗ ബെഞ്ച് പ്രധാനമായും ഈ എയിംസ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ സുപ്രീംകോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രധാനമായും 24 ആഴ്ചയാണ് ഈ ഗർഭചിത്രത്തിന് അവസാനിപ്പിക്കുവാനുള്ള അവസാന സമയപരിധി. പക്ഷേ ഇത് 26 ആഴ്ചകളും അതുപോലെ തന്നെ 5 ദിവസവുമായിരുന്നു. ഇത്തരത്തിൽ ഗർഭം അലസിപ്പിക്കാൻ അനുവദിക്കുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ ആക്ടിന്റെ 3-5 വകുപ്പുകളുടെ ലംഘനമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു. പ്രധാനമായും സുപ്രീംകോടതി പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഹൃദയമിടിപ്പ് തടയുവാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇതിന് അനുവാദം നൽകുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുകയായിരുന്നു.